ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതാണ് സോയാ കബാബ്. നമുക്ക് വീഡിയോ കണ്ടാലോ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ബൗളില് നമ്മുടെ സോയാബീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസില് കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതവിടെ പതച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഇതാ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ സോയാബീൻ ഒക്കെ ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാ ഇതിങ്ങനെയാണ് കേട്ടോ വേണ്ടത്. പതിച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പം ഇത് ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിത്തരാം. അത് മാറ്റണം കേട്ടോ. അരിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് അരച്ചെടുക്കുക. ഞാനിത് എല്ലാം ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ളതാണല്ലോ ഇത് സോയാബീൻ. അപ്പം നമ്മൾ ഇത് പിഴിയാണ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ചൂട് തട്ടേണ്ടതിന് ശേഷമാണ് ഞാനിത് ഇതിനെ വാഷ് ചെയ്തത്. നമ്മളിതിനെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇതെല്ലാം ഇട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. സവോള, മല്ലിയില, നമ്മുടെ വെളുത്തുള്ളി, കറി ലീഫ്, പച്ചമുളക്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ക്രംസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ലെമൺ ജ്യൂസോട് ഒന്ന് ചേർത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മസാല പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പം അര ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് രണ്ടോ മൂന്നൊക്കെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്.
അതിന് നമ്മളൊരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കബാബ് വെച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ രീതിയിൽ കൂടി വെളിച്ചെണ്ണയിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ കഴിക്കാനും നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത്. ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ബൈ ബൈ.